ഞങ്ങള് സമ്മർദ്ദഘട്ടത്തിൽ മെസ്സി ഇങ്ങനെ വല്ല അസിസ്റ്റോ പാസോ ട്രിബിളിങ്ങോ ഗോൾസോ ഒന്നും അടിക്കാറില്ല. പക്ഷെ റൊണാൾഡോ അതുപോലെയാണ്. റൊണാൾഡോ അത് തിരിച്ച് പറയും, തിരിച്ച് റിപ്ലൈ കൊടുക്കും ടീം പുറകെ നിൽക്കുവാണെങ്കിൽ. പക്ഷെ മെസ്സി അതുപോലെയല്ല. മെസ്സി എന്നാ ചെയ്യുന്നത്? മെസ്സി എന്നാ ചെയ്യുന്നത്? അപ്പം താടി ഉറിഞ്ഞുകൊണ്ടിരിക്കും. ഇത് വേണ എക്സാമ്പിൾ ഈ ലാലിഗയിൽ ഗ്രാനഡയുടെ കൂടെ രണ്ടേ മുട്ടയ്ക്ക് തോറ്റത്. അത് മാത്രം തെളിയിച്ചാൽ മതി. പിന്നെ മെസ്സിക്ക് ചിപ്പിംഗ് ഗോളൊക്കെ ഉണ്ടല്ലേ പറഞ്ഞു, റൊണാൾഡോയ്ക്ക് ചിപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫ്രീ കിക്ക്, കർവിങ്, സ്പെയിനിൻ്റെ കൂടെ ഉള്ള ഫ്രീ കിക്ക്, കർവിങ്, ഇതെല്ലാം ഉണ്ട് ഞങ്ങൾ. ചില പട്ടികൾ കടിക്കും, ചിലത് കുരയ്ക്കും, ചിലത് കാക്കിയിടും. വെറുതെ എന്റെ കൈ കൊണ്ട് നേർച്ചയിടിക്കില്ലേ ജോർജെ? സമ്മർദ്ദം കൊണ്ട് പോകാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഫൈനൽ ഗോൾ അല്ലേ? ഫൈനൽ ഗോൾ റൊണാൾഡോനേക്കാളും കൂടുതൽ ഫൈനൽ ഗോൾ അടിച്ചിട്ടുള്ള മെസ്സിയാ. പിന്നെ കരിയർ ട്രോഫി, 3 വർഷം കുറവഴിച്ച് റൊണാൾഡോനേക്കാളും കൂടുതൽ കരിയർ ട്രോഫി മെസ്സിക്കാ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പിന്നെ സ്പെയിനെതിരെയുള്ള ഫ്രീക്ക് അത് നിങ്ങൾ മറക്കൂല. അത്ലറ്റിക്കോടെ അടിച്ച ഹാട്രിക്ക് അത് നിങ്ങൾ മറക്കൂല, കാരണം അതിനുശേഷം വേറെ അടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അത് ഓർമ്മയില്ല, കാരണം അതിനുശേഷം മെസ്സി 8-10 ഫ്രീക്ക് അടിച്ചേക്കും. ഈ സീസണിൽ 4 അടിച്ചേക്കും, കഴിഞ്ഞ സീസണിൽ 8 അടിച്ചേക്കും. 2018 സ്പെയിനോട് അടിച്ചതിന് ശേഷം വേറെ അടിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അത് മറക്കൂല. നിങ്ങളതിന് അടുത്ത അടിക്കോളൂ, അതേ പറഞ്ഞു നടക്കുള്ളൂ. 35 കിക്ക് 40 കിക്ക് എടുത്ത് ജുവാൻഡസി പോയിട്ട് ഒന്നും ബോക്സ് കയറിയിട്ടല്ല, ഗാലറിക്കാ. മനസ്സിലായില്ലേ? ഗാലറിയിലുള്ള ആൾക്കാർക്ക് പരിക്കാണിപ്പോ. ഇവന്റെ ഫ്രീക്ക് കൊണ്ടെത്തി, ഒന്നും ബോക്സിൽ പോകുന്നില്ല. നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരുന്നു ഓടി. സ്പെയിനിന്റെ ഫ്രീക്ക് ചെക്കനിവിടെ അടിച്ചുകൊണ്ടുണ്ട്. ഞങ്ങൾക്ക് ഓർമ്മയില്ല ഏത് ടീമോടെ എപ്പോഴും അടിച്ചെന്നൊക്കെ. ഓരോ സീസണിൽ 8-10 അടിക്കുന്നുണ്ട് കേട്ടാ. അതൊക്കെ വിടുങ്ങള്.